ലോകത്തെ ഏറ്റവും വലിപ്പം കൂടിയ ബോംബ് ഏതാണെന്നറിയാമോ? അതിന് ആറ്റം ബോംബിനേക്കാൾ ശക്തിയുണ്ട്. അതാണ് ഇടുക്കിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2,890 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം. നൂറ്റി 128 വർഷം പഴക്കമുള്ള ഈ ഡാം തകർന്നാൽ 50 ലക്ഷം ആളുകൾ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടും. ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ തകരാൻ സാധ്യതയുള്ള ആദ്യ ഡാമുകളിൽ ഒന്ന്. നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം. ഇസ്രായേലിലേക്ക് നോക്കി നെടുവീർപ്പിടുന്നവർ, നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അതിലും വലിയൊരു ദുരന്തമാണ് എന്ന് മനസ്സിലാക്കുക. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിത്തട്ടിൽ അതിഭീകരമായ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് പോലും പരസ്യപ്പെടുത്തുന്നില്ല. ജനങ്ങൾ ഭയക്കും എന്ന ഒരൊറ്റ കാരണമാണ് അതെന്ന് പറയാം. ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി. പത്തനംതിട്ട ജില്ലയിലെ കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അഡ്വക്കേറ്റ് റസൽ ജോയി പറയുന്നു. ഇതിന് വരുന്ന ചെലവ് 100 കോടി മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. 1.5 കോടി ജനങ്ങളെ രക്ഷിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരത്തിലുള്ള ഡാമാണ് കക്കി ഡാമെന്നും അദ്ദേഹം പറയുന്നു. ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയില്ലെങ്കിൽ ലോകത്തിനു മുന്നിൽ കേരളം മാത്രമല്ല ഇന്ത്യ വരെ നാണം കെടുമെന്നും പറയുന്നു. ലിബിയയിൽ തകർന്നത് കേവലം 53 വർഷം മാത്രം പഴക്കമുള്ള ഡാമാണ്. മുല്ലപ്പെരിയാറിന് 128 വർഷവും. ഇവിടുത്തെ ഭരണകൂടത്തെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഭരിക്കുന്നവർ ഓർത്തില്ലെങ്കിൽ ജനങ്ങൾ ഓർമ്മിപ്പിക്കണം. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം ഇല്ലാതാക്കാൻ.